അന്നും ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് ഫാസിൽ സാറ്. പുള്ളി നവോദയ അപ്പച്ചനെയൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല വെളുത്ത് സിൽക്ക് രൂപയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വലിയ മനുഷ്യ കണ്ടപ്പോൾ പുള്ളി മനസ്സിൽ എനിക്ക് അന്നേരം പിടുത്തം കിട്ടിയില്ല, കുറച്ച് കഴിഞ്ഞ് പിടുത്തം കിട്ടി. അപ്പോൾ ഞാനെന്തോ പുള്ളി പറ്റിക്കാൻ അപ്പച്ചന് പേര് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ പുള്ളിയുടെ മുഖത്തൊരു വന്നു. എനിക്ക് അന്ന് പിടുത്തം കിട്ടില്ല പിന്നെ, കാരണം പുള്ളി നവോദയ അപ്പച്ചൻ സാറിന് അന്ന് രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഞാനും സാറും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു, ഇത്ര അടുത്ത് ഇരിക്കുമ്പോൾ ചോദിച്ചു, ഫാസിലിന് ഒരു സിനിമ അയാൾക്ക് ചെയ്ത് കൊടുത്താൽ എന്താ, കുറേ പ്രാവശ്യമായല്ലോ വരുന്നല്ലോ, മലബാറിൽ നിന്ന് വരുകയല്ലേ, ഒരു സിനിമ ചെയ്ത് കൊടുത്താൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഫാസിൽ സാറിൻ്റെ മുഖഭാവമൊക്കെ ഒന്ന് മാറി, കാരണം വാപ്പയല്ലേ പറയണോ, അപ്പോൾ അടുത്ത് നിന്ന് കയറ്റിയിട്ട് ഒന്നെന്ന് പറയണമല്ലേ. ആ എൻ്റെ സിനിമ വരുന്ന ഓണക്കാലത്ത് ഒരേ ആഴ്ചയിൽ ഓണ സീസണിൽ 6 സിനിമ, അതിലൊന്നാണ് എൻ്റേത്, അവനാഴി സൂപ്പർ ഹിറ്റ്, ബാക്കി എല്ലാ സിനിമയും അവരെ. അന്നത്തെ കാര്യം പറയാനുണ്ടോ, അന്ന് ഒരു 30 ദിവസം 25 ദിവസം കൊടുത്ത് എല്ലാം അവിടെ രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി വെളുപ്പിന് 3 മണി വരെ അഭിനയിക്കല്ലേ. ഓ ഭയങ്കര, അത് ചെറുപ്പമല്ലേ. ഒരു 1980 75 അത് എനിക്കൊരു 20 വയസ്സൊക്കെ ആയപ്പോൾ മുതൽ എനിക്ക് സിനിമ എൻ്റെ ഒരു ഹോബി എന്ന് പറയാൻ പറ്റില്ല, ഒരു വീക്ക്നെസ് ആയിരുന്നു. എനിക്ക് മറ്റു ഹോബികളിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് സിനിമ കാണുക, എല്ലാ സിനിമയും ഞാൻ കാണുമായിരുന്നു ആ സമയത്ത്. അന്നൊക്കെ ബേസിക്കലി ഞങ്ങൾ കൃഷിക്കാരാണ്, ഫാദറായിട്ട് കൃഷി. അപ്പോൾ ഈങ്ങാപ്പുഴ പുതുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു പുതുപ്പാടി ജയ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഓലഷെഡാണ്, അതിൽ ഞാൻ ആഴ്ചയിൽ 2 സിനിമ വരും. വെള്ളിയാഴ്ച ഒരു സിനിമ, 2 ഷോയേ ഉള്ളൂ, പിന്നെ മാറ്റിനിയും ഫസ്റ്റ് ഷോയും, സെക്കൻഡ് ഷോയുടെ 2 ഷോ ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ച സിനിമ വരുന്ന ദിവസം സെക്കൻഡ് ഷോ ഉണ്ടാവും തോന്നുന്നു, തിങ്കളാഴ്ച അത് മാറും. അങ്ങനെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ്, അപ്പോൾ അതൊക്കെ വീടിൻ്റെ അടുത്താണ്, അത് ഞാൻ എല്ലാ സിനിമകളും പോയി കാണാം. അപ്പോൾ സിനിമ കാണുന്നതിന് ഫാദറൊന്നും അങ്ങനെ എതിർത്തിരുന്നുമില്ല, കാരണം അല്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ പറമ്പിൽ പണിയാണ്, രാത്രി വൈകുന്നേരം പണി നിർത്തിയിട്ട് അങ്ങനെ സിനിമ കണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ കാലത്തുള്ള മിക്ക സിനിമകളും. അത് കഴിഞ്ഞ് ആ സിനിമ കാണൽ അങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്താണ് കുറച്ച്, അത് കഴിഞ്ഞ് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് അന്ന് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ കല്യാണമൊക്കെ കഴിച്ചിട്ട് 21 22 വയസ്സായപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വന്നിട്ട് സിനിമ കാണാൻ തുടങ്ങി. ഞായറാഴ്ച ദിവസം വീട്ടിൽ പണിയൊന്നും എടുക്കുമല്ലോ, പറമ്പിൽ പണിയൊന്നും, ഞായറാഴ്ച ഫുൾ റെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് വന്നിട്ട്, കോഴിക്കോട് വരുമ്പോൾ രാവിലെ 7 മണിക്കൊക്കെ അവിടെ നിന്ന് പോന്നാൽ ഇവിടെ ഒരു 9 മണിക്കൊക്കെ എത്തി, 9 മണിക്ക് ഞായറാഴ്ച പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് 10 മണിക്ക് ഒരു ഷോ കാണും, പിന്നെ അന്ന് നൂൺ ഷോ ഉണ്ട്, അപ്സരയിലൊക്കെ നൂൺ ഷോ ഉണ്ട്, ഒരു മണിക്ക് 12 മണിക്ക് ഒരു ഷോ ആണ്, പിന്നെ ഒരു മാറ്റിനെ പക്ഷേ കാണും, ഒരു 3 ഷോ കണ്ടിട്ട് രാത്രി വീട്ടിൽ തിരിച്ചത്. അങ്ങനെ ഒരു അതൊരു ഒരു അഡിക്റ്റ് മാതിരി ആയിപ്പോയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നത്, ഇങ്ങനെ സിനിമ ഉണ്ട്, ഒരു സിനിമ നിർമ്മിച്ചാൽ കൊള്ളാം, ഒരു സിനിമ. അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പൈസകളൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി. അപ്പോൾ നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് ഫാസിൽ സാറ്. അങ്ങനെ ഞാനൊരു ദിവസം ഇദ്ദേഹത്തെ കണ്ടിട്ട്, അപ്പോൾ ഈ നാനാന്ന് പറയുന്ന ഫിലിം വീക്കിലിയും ഈ ഒക്കെ പിന്നെ വായിക്കുമ്പോഴുണ്ടല്ലോ, ഫാസിൽ സാറിൻ്റെ അഡ്രസ്സൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ആലപ്പുഴയാണെന്നും ആലപ്പുഴ ദാർസലാം എന്ന വീട്ടിലാണ് സക്കറിയ വാർഡ് എന്ന് പറയുന്ന കഥയെന്ന് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈങ്ങാപ്പുഴയിൽ നിന്ന് അത് സുൽത്താൻ ബത്തേരി ആലപ്പുഴ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോകുന്നുണ്ട് KSRTC. അത് ഈങ്ങാപ്പുഴയിൽ വരുന്നത് 11 മണിക്കാണ്. അപ്പോൾ ആ ബസ്സിന് കൈ കാണിച്ച് നിർത്തി ആ ബസ്സിൽ കയറി അങ്ങനെ ആലപ്പുഴ പോയി ഇറങ്ങി. അപ്പോൾ ഒരു വെളുപ്പിന് 2 മണിയായി കാണും. അതറിയില്ലല്ലോ, അന്നങ്ങനെ ഫോൺ വിളിച്ചിട്ടുള്ള അങ്ങനെ അല്ല, അവിടെ ഉണ്ടാകുന്നൊരു ധാരണയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ നമ്മുടെ ചെറിയ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാകണമല്ലോ, അങ്ങനെയാണ് ചിന്തിച്ചുള്ളത്. അതിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, അതൊരു അനാവശ്യ ചിന്തയല്ലേ, നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ചെന്ന് അവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കാദംബരി ലോഡ്ജ് എന്ന് പറയുന്നൊരു ലോഡ്ജുണ്ട്, അവിടെ രാത്രി പോയി മുറിയൊക്കെ എടുത്ത് അത്ര 14 രൂപ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു റൂം മുറിക്ക് ഒരു ദിവസത്തേക്കുള്ള വാടക 14 രൂപയുള്ളൂ. ആ റൂമൊക്കെ എടുത്ത് രാവിലെ അവിടെ ലത്തിയംപള്ളി ഉണ്ട്, അവിടെ അടുത്ത് ആ ലത്തിയംപള്ളി പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരുടെയൊക്കെ ഓട്ടോറിക്ഷ പിടിച്ചിട്ടില്ല, ആൾക്കാർ ചോദിച്ചറിയാം ഫാസിൽ സാറിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ കാണിച്ചു തരുത്, ആ വഴിയെ പോയി ഈ വഴിയെ പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് എത്തി, വീടിൻ്റെ
ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ദാറുസലാം എന്ന് ഗേറ്റിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഗേറ്റിങ്ങനെ അടഞ്ഞു കിടക്കുക, പക്ഷേ ഹൈറ്റ് ഇരുന്നാൽ ഒത്തിരി ഹൈറ്റുള്ള ഗേറ്റല്ല കാണാം. ഇങ്ങനെ പൊക്കം കൂടി മെലിഞ്ഞ ഒരു മനുഷ്യൻ ഹാഫ് ഷർട്ട് ഒക്കെ ഇങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഞാനെ കണ്ട അതേ ആൾ തന്നെയാണ്. ഞാനെ കണ്ടതെന്നല്ല, അത് കഴിഞ്ഞ് ആ സമയത്ത് നോക്കത്താ ദൂരത്ത് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയായിരുന്നു. ആ സമയത്താണ് ഞാൻ പോകുന്നത്. നോക്കത്താ ദൂരത്ത് സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ണം കുറച്ച് മെലിഞ്ഞ ഒരാൾ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം. അപ്പോൾ അദ്ദേഹം ആയിരിക്കും എൻ്റെ ഡയറക്ടർ എന്നുള്ള ആദ്യത്തിൽ ഞാൻ മനസ്സിലങ്ങ് ഉറപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് അത് നമ്മൾ തീരുമാനം എടുക്കാനുള്ള, അദ്ദേഹം ആയിരിക്കും എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ എന്ന് എനിക്കോ മനസ്സിലങ്ങനെ തോന്നി. അതാണ് അദ്ദേഹത്തെ തന്നെ കാണാൻ. കാരണം ഇവിടെ ഐ വി ശേഷി കോഴിക്കോടുണ്ട്, എറണാകുളത്തായാലും ഒത്തിരി ഡയറക്ടർമാരുണ്ട്. അവിടെ എവിടെയും തങ്ങാതെ സുൽത്താൻ ബത്തേരി ആലപ്പുഴ നേരിട്ട് ഫാസ്റ്റ് പാസ് തീർന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി. അപ്പോൾ പുള്ളി വാതിൽ തുറന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ കോഴിക്കോട് നിന്ന് വരികയാണ്, എൻ്റെ പേരിങ്ങനെ അപ്പച്ചൻ എന്നാണ്. അപ്പം അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ പുള്ളി കാര്യമായിട്ട് നോക്കി, കാരണം അല്ല പ്രായത്തിൻ്റെ അല്ല, കാരണം നമ്മളെ കണ്ട ഒരു സിനിമ പ്രൊഡ്യൂസർ പുള്ളി നവോദയ അപ്പച്ചനെയൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല വെളുത്ത് സിൽക്ക് ജൂബയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വലിയ മനുഷ്യനെ കണ്ട. അപ്പോൾ പുള്ളി മനസ്സിൽ എനിക്ക് അന്നേരം പിടുത്തം കിട്ടിയില്ല, കുറച്ച് കഴിഞ്ഞ് പിടുത്തം കിട്ടി. അപ്പോൾ ഞാനെന്തോ പുള്ളി പറ്റിക്കാൻ അപ്പച്ചൻ്റെ പേര് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ പുള്ളിയുടെ മുഖത്തൊരു ഭാവമാണ്. എനിക്ക് അന്ന് പിടുത്തം കിട്ടില്ല പിന്നെ, കാരണം പുള്ളി നവോദയ അപ്പച്ചൻ സാറിന് അന്ന് രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, മാമാട്ടിക്കുട്ടിയമ്മ മഞ്ഞിലൊരിഞ്ഞ പൂക്കൾ അതിൻ്റെ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ അതൊക്കെ ഹിറ്റാണല്ലോ. അപ്പം ആ പേര് കള്ളത്തരം പറഞ്ഞായിരിക്കുന്ന കാരണം ചങ്ങാനും പുള്ളി വിചാരിച്ചു, എനിക്ക് ഉറപ്പില്ല അത്. എന്താ പുള്ളി ഒരു ഒരു സിനിമാ നിർമ്മാതാവിനെ സ്വീകരിക്കുന്ന രീതിയിലല്ല എന്നെ സ്വീകരിച്ചെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. ചാൻസ് ചോദിച്ച് വരുന്നവർ, ചിലപ്പോൾ അഭിനയിക്കാൻ വരുന്നവർ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞ് വേഷം കെട്ടി വരുമല്ലോ, എന്നിട്ട് പിന്നെ അഭിനയിക്കാൻ എളുപ്പമുള്ള കാരണം അല്ല കഥയുള്ളവർ. അങ്ങനെ എന്തോ ഒരു രീതിയിൽ പുള്ളി അങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിർത്തി. പിന്നെ ഈ തിണ്ണൽ വരാന്തിൽ ചൂരൽ കസേര ഉണ്ടാവില്ല, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഒന്നും. ആ പുള്ളി അത് ഒരു ഒന്നും അങ്ങനെ വിട്ടു പറയാതെ, ഞാൻ രണ്ടു മൂന്ന് സിനിമ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണ്, പിന്നെ സിനിമയാണെങ്കിലും ഒത്തിരി എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണവശാലും സിനിമ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് എൻ്റെ മടുത്തില്ല. പുള്ളി മനസ്സ് മടുപ്പിക്കാനുള്ള പരമാവധി ഒക്കെ ശ്രമിച്ചു. മേലാലും ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞില്ല, വരരുതെന്നും പറഞ്ഞില്ല. പുള്ളി വളരെ മാന്യമായിട്ട് മാന്യതയൊക്കെ പുള്ളി കാണിച്ചു, പക്ഷേ സിനിമ ചെയ്യല്ല എന്നുള്ള കാര്യത്തിൽ പുള്ളി 100% ഉറപ്പിച്ചിട്ട് തന്നെ വിട്ടു. അപ്പോൾ ഞാനങ്ങനെ തോന്നുന്നു അങ്ങനെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്നത് ഞാനിവിടെ വന്ന് പിന്നെ ഇങ്ങനെ ഇവിടെ പുതുപ്പാളി സിനിമ കാണും, അങ്ങനെ അല്ലാത്ത കോഴിക്കോട് വന്ന് സിനിമ കാണും. അത് കഴിഞ്ഞ് ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും അതേപോലെ ചെന്നു. അതേപോലെ ചെന്നപ്പോൾ പുള്ളി കുറച്ചുകൂടെ ഇതിൻ്റെ കാര്യം ഇപ്പോൾ ഒരു സിനിമ പറഞ്ഞാൽ ഇത്ര ഇത്ര കുറച്ച് അതൊക്കെ വേണം, അല്ലാണ്ട് നമ്മളങ്ങനെ ഒന്നും പോയിട്ടില്ല. പിന്നെ എനിക്ക് കമ്മിറ്റി ഉണ്ടെന്ന് പേര് ഒന്നുകൂടി പറഞ്ഞു. ആ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ചായയൊക്കെ തന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒരു അദ്ദേഹം മനസ്സ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയെന്നാണ്. അതും തിരിച്ചു പോന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചു പോന്നു ആദ്യത്തെ ദിവസത്തിനാണ്. പിന്നെ അതുപോലെ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങ് തോന്നി, ഇയാളിങ്ങനെ പോണ ഒരു കക്ഷിയല്ലല്ലോ, ഇയാളിങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആ പ്രാവശ്യം ഒരു പുള്ളി ഏതൊക്കെ സിനിമയാണ് അടുത്ത് കണ്ടത്, ഏത് സിനിമയാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഈ പറയുന്ന സിനിമ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ തോന്നി ഇയാളെല്ലാ സിനിമയും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള തോന്നൽ മനസ്സിൽ തോന്നി എനിക്ക് തോന്നി. പിന്നെ ആ പുള്ളി ഓരോ എൻ്റെ ആ സിനിമ ഞാൻ പറഞ്ഞു, സാറേ ആ സിനിമ ഇത് ആ സിനിമ ഇങ്ങനെ ആ കഥ മറ്റേ ഇതെങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ സിനിമ ഡിസ്കഷൻ ആ പ്രാവശ്യം പോലെ അദ്ദേഹം. അപ്പോൾ ഞാനും ഒരു കാര്യമായിട്ട് പുള്ളി നമ്മൾ പരിഗണിക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നു. ഞാനും നല്ല ആധികാരികമായിട്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുണ്ട് സിനിമയിലൊക്കെ. അപ്പോൾ ചോദിച്ചു അപ്പച്ചന് സ്വന്തം കഥയോ വല്ലോ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു ഒരു കഥയോ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ സാറ് തന്നെ തീരുമാനിച്ചിട്ട് ഒരു സിനിമ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പൈസ എടുക്കാൻ കാര്യം, അപ്പോൾ ഞാൻ അതിന് പൈസ ഒക്കെ ഞാൻ ഒപ്പിക്കാം, ഇങ്ങനെ ഇത്ര ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആരെ വെച്ചിട്ടാണ് സിനിമ ചെയ്യാൻ, ഞാൻ പറഞ്ഞു എനിക്ക് മമ്മൂട്ടിയെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണോ എന്ന ഒരു ആഗ്രഹം. എനിക്ക് ഒത്തിരി സിനിമ ചെയ്യണമെന്നല്ല, ഒരു സിനിമ ചെയ്ത് അത് മമ്മൂട്ടി അഭിനയിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ പുള്ളി അപ്പോൾ ഒന്നും അദ്ദേഹം ഒക്കെ വലിയ തിരക്കുള്ള ഇതല്ലേ കാത്തിരിക്കേണ്ടിയൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു അത് അങ്ങനെയാണെങ്കിൽ അത് സാറ് വിചാരിച്ച കിട്ടാത്ത ഒന്നുമില്ലല്ലോ എന്നൊക്കെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് അന്ന് നടന്ന സംഭാഷണം. ആട്ടെ അത് കഴിഞ്ഞ് ആലോചിക്കാം, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാജി മൂവീസിൻ്റെ ഒരു സിനിമ ചെയ്യണം, അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി, പെട്ടെന്നൊന്നും വരണ്ട എന്ന്. പെട്ടെന്നൊന്നും വരണ്ടെന്നല്ല, അത് കുറച്ച് കഴിയും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചായയൊക്കെ തന്ന് ഇതൊക്കെ വിട്ടു. അങ്ങനെ ഞാനങ്ങനെ പോന്നു. വീണ്ടും ഞാനൊരു ഇങ്ങനെ അപ്പോൾ ഉണ്ട് ഈ നാനയിലൊക്കെ വരുന്നതാണ്, സാജി മൂവീസിൻ്റെ സിനിമയാണ് അദ്ദേഹം ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് വേറെ നവോദയൊക്കെ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ഓരോ വാർത്തകളൊക്കെ വന്നു. അപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ അടുത്ത കാലത്തും സംഭവിക്കുന്നല്ലാന്ന് എനിക്കും തോന്നി. സംഭവിക്കില്ലാന്ന് കാരണം അദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ. അപ്പോൾ ഈ പത്രത്തിലടിച്ചു വന്നാൽ പിന്നെ അത് ശരിയായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ പോലെ പത്രത്തിലടിച്ചു വന്ന് ശരിയായിക്കോണമെന്നുള്ള അല്ല എന്നുള്ള ബുദ്ധി അന്നില്ലല്ലോ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പോയി, പിന്നെ ഞാൻ ചെന്നങ്ങനെ ഇതുപോലെ തിണ്ണയിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറുണ്ട്, നല്ല വെളുത്ത, അദ്ദേഹത്തിൻ്റെ ഒപ്പം പൊക്കോളം നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ ഞാനും സാറും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു, ഇത്ര അടുത്ത് ഇരിക്കുമ്പോൾ ചോദിച്ചു, ഫാസിലിന് ഒരു സിനിമ അയാൾക്ക് ചെയ്ത് കൊടുത്താൽ എന്താ, കുറേ പ്രാവശ്യമായല്ലോ വരുന്നല്ലോ, മലബാറിൽ നിന്ന് വരുമല്ലേ, ഒരു സിനിമ ചെയ്ത് കൊടുത്താൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഫാസിൽ സാറിൻ്റെ മുഖഭാവമൊക്കെ ഒന്ന് മാറി, കാരണം വാപ്പയല്ലേ പറയണോ, അപ്പോൾ അടുത്ത് നിന്ന് കയറ്റിയിട്ട് ഒന്നെന്ന് പറയണമല്ലേ. അപ്പോൾ എന്തൊരു കാര്യമായിട്ട് പുള്ളി ചോദിച്ചു, പുള്ളി പറഞ്ഞു, അപ്പോൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞു, ഞാനിങ്ങനെ സാജു മൂവീസിൻ്റെ പടമാണ് ചെയ്യുന്നത്, എന്നും കണ്ണേട്ടൻ്റെ സിനിമ, അന്ന് പേരിട്ടിട്ടൊന്നുമില്ല, എന്നും കണ്ണേട്ടെന്നുള്ള, അത് പുതുവങ്ങടെ പടമാണ്, നിലമ്പൂർ വെച്ചാണ് ഷൂട്ടിങ്. അപ്പച്ചൊരു കാര്യം ചെയ്യൂ, അവിടെ വെച്ച് വരുമ്പോൾ ഞാൻ നിലമ്പൂർ ആണ് താമസിക്കുക, ഒരു രണ്ട് മൂന്ന് മാസം അവിടെ തന്നെ ഉണ്ടാവും, അപ്പോൾ വരൂ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇവിടുന്ന് എനിക്ക് പോകാൻ ഇതേ ഉള്ളൂ, അതെനിക്ക് കാറൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ പിന്നെ നിലമ്പൂർ പോയി, നിലമ്പൂർ പോയി അങ്ങനെ ഷൂട്ട്. പുള്ളിയവിടെ നിലമ്പൂർ ടൂറിസ്റ്റ് ഹോം എന്നുള്ളൊരു ഹോട്ടലില്ല താമസിക്കുന്നത്, അവിടെ ചെന്ന് ഇങ്ങനെ കണ്ടു കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഈ ആൾക്കാരങ്ങനെ കയറ്റി വിടുകയും ചെയ്യില്ലല്ലോ, അവർ താമസിക്കുന്ന ശ്രീവിദ്യ അതുപോലെ ആർട്ടിസ്റ്റുകൾ കുറേ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സിനിമാക്കാരങ്ങനെ അല്ലാത്ത അന്വേഷിച്ചു വരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ റിസപ്ഷനിൽ പോയി പറഞ്ഞു, വിളിച്ച പുള്ളി പറഞ്ഞു, ആ അപ്പച്ചെന്ന് പറഞ്ഞ രണ്ടാൾ കയറ്റി, അങ്ങനെ പോയി. പിന്നെ ഞാൻ അവിടെ തന്നെ അന്ന് പോയിട്ട് തിരിച്ചു പോന്നു, പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ പോയി, ഡ്രസ്സൊക്കെ പോയത് നിലമ്പൂർ അവിടെ ഒരു ടൂറിസ്റ്റ് ആണെന്ന് വെച്ചു. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി അന്നേരത്തേക്കും ആ അദ്ദേഹത്തിൻ്റെ വാപ്പ പിതാവ് പറഞ്ഞതിന് ശേഷം പുള്ളിയുടെ മൂടാകെ മാറി, പുള്ളിയാകെ മാറി. എനിക്ക് തോന്നി പുള്ളി ഫാദറും വളരെ വളരെ ഇതായിട്ട് പറഞ്ഞു ഇങ്ങനെ, കാരണം ഞാനിങ്ങനെ പാവത്താനെ പോലെ ഇരിക്കുന്നു അദ്ദേഹം വാച്ച് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണതൊക്കെ. അപ്പോൾ അതായിട്ടായിരിക്കും അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഒരു സിനിമ ചെയ്ത് കൊടുത്താലുണ്ടോ ഫാസിലെ, നിനക്കൊരു സിനിമ ചെയ്ത് കൊടുത്താലുണ്ടോ ഫാസിലെ, അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. അപ്പം അങ്ങനെ അത് പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മമ്മൂട്ടിയുടെ വാർത്തയുടെ സിറ്റിൽ കോഴിക്കോടുണ്ട്, മമ്മൂട്ടിയുടെ സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ ചുമ്പോൾ കാണും, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന സിനിമ മമ്മൂട്ടി ഒറ്റയ്ക്കാണ് പോയതെന്ന്? ആ ഒറ്റയ്ക്കാണ്, അന്ന് ഞാൻ അവിടെയാണല്ലോ കുപ്പായക്കോട്ടാണ് താമസിക്കുന്നത്. ഇവിടെ വാർത്തയുടെ കോഴിക്കോട് മഹാറാണിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, മഹാറാണിയിലുണ്ട് ഒരു മാസത്തോളം മഹാറാണിയിലുണ്ട്. അപ്പോൾ ചുമ്പോൾ കണ്ടാകും ഞാൻ ഒരു ദിവസം വൈകുന്നേരം അവരുടെ ഷൂട്ടിങ് നടക്കുന്ന ആ ലൊക്കേഷൻ, ഈ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, അവിടെ ലൊക്കേഷൻ ഞാൻ ആദ്യം പോയത് ഒരു വൈകുന്നേരമായപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം. അന്നേരം നമുക്ക് പറഞ്ഞു വൈകുന്നേരം 6 മണിക്ക് ശേഷം മഹാറാണിയിൽ പോയാൽ ഞാനിവിടെ ഉണ്ടാവുന്നു, ഓൾറെഡി ഫാസിൽ സാർ പറഞ്ഞു വെച്ചേക്കുവാണ്, പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെന്ന് നമ്മൾ ഇത് കയറുമല്ലോ. അപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹം പിന്നെ റൂമിൽ വരാൻ പറഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞു 6 മണിക്ക് മഹാറാണിയിൽ പോവാ ഞാനവിടെ ഉണ്ടാവും എന്ന്, അവിടെ 6 മണിക്ക് ശേഷം വന്നാവെന്ന് പറഞ്ഞു. ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു, എല്ലാവരും വരുന്നു ഇങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാനൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്നിങ്ങനെ ഞാനിങ്ങനെ ഫാസിൽ സാറ് പറഞ്ഞിട്ട് വരിക, അപ്പച്ചൻ ആ റൂമിൽ വരാൻ പറഞ്ഞു, അങ്ങനെ റൂമിൽ പോയി ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് പുള്ളി വളരെ മാന്യമായിട്ട് തന്നെയാണ് കേൾക്കാനുള്ള മനസ്സൊക്കെ കാണിച്ചായിരുന്നു. ആ അത് പിന്നെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് ഒട്ടും വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒന്നും കഥയൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, കഥയൊക്കെ ഞാൻ ഫാസിൽ കഥയൊക്കെ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് മാത്രമല്ലേ ഞാൻ പറയാം, അല്ലാത്ത നമുക്ക് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് പിന്നെ ഒരു സിനിമ വേണമെന്ന് ആഗ്രഹം, അതൊക്കെ ഫാസിൽ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ വന്ന ഇതാണ് പൂവിനുപതി പോകുന്നുള്ള സിനിമ. കാരണം അന്ന് ഒരു പൂവിനുപതി എന്നുള്ള സിനിമ 1986 സെപ്റ്റംബർ മാസം 12 റിലീസായി. സെപ്റ്റംബർ 12 5 ഞാൻ ഓർക്കുന്നു, 7, 5, 12 അങ്ങനെ 6 സംശയമുണ്ട്. ആ കാരണം പിന്നത്തെ 87 മണിമുത്തൂർ ആര്യ ശിവരാത്രി വരുന്നത്, അത് കാരണം പോയില്ല പോയില്ല, അത് ഓണത്തിനായിരുന്നു. ഓണത്തിന് മമ്മൂക്കയുടെ 5 ഉണ്ട് ആ കൂട്ടത്തിൽ, നമ്മുടെ കൂടെ 6 കൂടെ ആവനാഴി, സായം, സന്ധ്യ, നന്ദി, വീണ്ടും വരിക, വീണ്ടും വേറൊരു സിനിമ കൂടെ ഉണ്ട്. ഒരു ആ എൻ്റെ സിനിമ വരുന്ന ഓണക്കാലത്ത് ഒരേ ആഴ്ചയിൽ ഓണ സീസണിൽ 6 അതിലൊന്നാണ് എൻ്റെത്, ആവനാഴി സൂപ്പർ ഹിറ്റ്, ബാക്കി എല്ലാ സിനിമയും
ആവറേജ്. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ. ആ കഥ എന്ന് പറഞ്ഞാൽ അത് ഇത് കഥ മോശമല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു അതൊരു ആ ഞാനൊരു തുടക്കക്കാരനല്ലേ, നമുക്കിപ്പോൾ അന്ന് കഥയിലെ പറ്റി ചിന്തിക്കാനും കാര്യങ്ങളൊന്നും അത്രയും ഇതിലല്ലോ. പക്ഷേ ഫാസിൽ സാർ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് തന്നെ കഥയുടെ ഓരോ ഇതുമ്പോഴും ഞാനൊരു തുടക്കക്കാരെന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തിനോടെല്ലാം ചോദിക്കുമായിരുന്നു. അങ്ങനെ എടുത്ത് പുള്ളി സത്യത്തിൽ ഞാൻ പറയാം, അങ്ങനെ അദ്ദേഹം എന്നെ ഒരു പഠിപ്പിക്കുന്ന സിദ്ദീഖ് ലാലും ഒക്കെ ഉണ്ട്. സിദ്ദീഖ് ലാലിനോട് പറയുന്നു, സിദ്ദീഖ് ലാൽ കാസ്റ്റിംഗ് ഡയറക്ടർമാരായിട്ട് അതിൻ്റെ മുമ്പിലത്തെ പടത്തിലാണ് വരുന്നത്. അപ്പോൾ അതിലൂടെ അവരെ ബാബുഷാഗർ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വന്ന സവിൻ്റെ വാപ്പ അവരൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഞാനന്ന് പ്രൊഡ്യൂസറാണേലും സാധാരണ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ പ്രൊഡ്യൂസർ വലിയൊരു ഗ്രേഡിൽ മാറി നിന്നേ ഇരിക്കുള്ളൂ. അങ്ങനെയല്ല, ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള അവരുടെ കൂട്ടത്തിൽ റൂമിൽ കിടക്കും, അവരുടെ വണ്ടിയിലേ ഞാൻ കയറുള്ളൂ, അല്ലെ എൻ്റെ വണ്ടിയിൽ അവരെ കേട്ടുള്ളൂ. ഒന്നിച്ച് വേറെ രീതിയായിരുന്നു. ഞാൻ സിദ്ദീഖ് ലാൽ പിന്നെ ബാബു ഷാഹിർ അപ്പച്ചൻ ഞങ്ങളിങ്ങനെ ഒന്നിച്ചാണ് എല്ലാ കാര്യവും. ഫാസിൽ സാർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറും ഹീറോയൊക്കെ വേറൊരു ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ല, ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ അവരെ വിളിക്കുന്ന കൂട്ടത്തിൽ എന്നെയും വിളിക്കും, എന്നോട് കാര്യങ്ങളും സംശയങ്ങളും ചോദിക്കും, എന്നോട് എല്ലാത്തിനും പുള്ളി അഭിപ്രായം ചോദിക്കും. പക്ഷേ അന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഈ മമ്മൂട്ടി മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ഒരു പുലിച്ചു മമ്മൂട്ടി മരിക്കുക എന്നുള്ള ക്ലൈമാക്സ് ജനത്തിനങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം ആ ഒരു ആയിരിക്കും. പക്ഷേ തമിഴിൽ പൂഴി വാസലെന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചെയ്തല്ലോ, നമ്മുടെ തമിഴിൽ ചെയ്ത ആ പേര് കിട്ടുമല്ലോ, സത്യരാജ് ആ സൂപ്പർ ഹിറ്റ്. അത് തമിഴിലുണ്ടാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. വില്ലൻ മരിച്ചില്ല, വില്ലൻ ഇടിച്ചു വെച്ചിട്ട് വില്ലൻ ജയിച്ചു തന്നു, കൊച്ചിനെ കൊണ്ടുപോയി. ബാബു ആരണിയും സുരേഷ് ഗോപിയൊക്കെ ഇതിലല്ലേ വരണത്. അതേപോലെ അവർക്ക് എന്തോ അതിന് മുമ്പേ ഏതോ ചെറിയ ഇതിലേ വന്നിട്ടുള്ളൂ. അതിൽ രഘുവരൻ വന്നു, രഘുവരൻ അതോടുകൂടിയിട്ട് ഈ പൂഴിവാസലിലാണ് രഘുവരൻ വരുന്നത്. രഘുവരൻ ഭയങ്കര വില്ലനായി പോയില്ലേ, ഭാഷയിലൊക്കെ രജനീകാന്തിനെ ഉറപ്പിച്ച വില്ലനല്ലേ, ഒറ്റ സിനിമ കൊണ്ട് വന്നു ഫാസിൽ സാർ കൊണ്ടുവന്ന് അതേ തന്നെയൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. അല്ല മരിച്ചാൽ അതായിരിക്കും എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു ദോഹമല്ലേ, അല്ല പറയാൻ. അല്ല അന്നൊക്കെ നമ്മുടെ എന്തും പറയാൻ അദ്ദേഹം അനുവദിക്കായിരുന്നു, എനിക്ക് പറയാൻ അറിയേണ്ടതല്ലാത്ത. അല്ല വേണം സിദ്ദീഖിന് പറയാം, ലാലിന് പറയാം, ബാബുഷാറിന് പറയാം, എനിക്ക് പറയാം, വേറെ അസിസ്റ്റന്റുമാരുടെ എല്ലാവർക്കും പറയാമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് പുള്ളി ആ ഞാൻ പറഞ്ഞു വന്ന കാര്യമില്ല, ആ ഒരു രീതിയിൽ എന്നോട് എന്നെ കൂടെ പുള്ളി ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് കാരണമായിരിക്കാം പിന്നീട് വരുന്ന സിനിമയിൽ കഥയിൽ ശ്രദ്ധിക്കാൻ എനിക്ക് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അറിയ എന്തോ ഒരു 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 അറിവ് കിട്ടിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കഥ അതിന് ശേഷം വരുന്ന സിനിമയിലൊക്കെ അതിപ്പം ഞാൻ പടങ്ങൾ ഒരു സീസൺ ഇറങ്ങി പറയുന്നില്ല. അത് ആ മനുഷ്യന് ഓ അന്നത്തെ കാര്യം പറയാനുണ്ടോ, അന്ന ഒരു 30 ദിവസം 25 ദിവസം കൊടുത്ത് എല്ലാം അവിടെ രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി വെളുപ്പിന് 3 മണി വരെ അഭിനയിക്കല്ലേ. ഓ ഭയങ്കര അത് ചെറുപ്പമല്ലേ, അത് ചെറുപ്പമല്ലേ. മോഹൻലാലിൻ്റെ ഒറ്റ സിനിമയുള്ളൂ ഓണത്തിന് പിന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. മോഹൻലാലിൻ്റെ എൻട്രി വരുന്നതല്ലേ ഉള്ളൂ, പീക്ക് ടൈമല്ലേ അന്ന്. അല്ല മമ്മൂക്കാനെ കുറ്റം പറയില്ല, അത്രയും പ്രൊഡ്യൂസർമാരും അത്രയും ഡയറക്ടർമാരും പുള്ളിയുടെ പുറകെ നടക്കുകയല്ലേ ക്യാമറ ആയിക്കൊണ്ട്. സാറിനോട് പോലും നോ പറഞ്ഞില്ല. അല്ല അത് ഫാസിൽ സാറായിട്ടാ എന്നോട് പറഞ്ഞ ഫാസിൽ സാറായിട്ടാ. ഫാസിൽ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഫാസിൽ സാറ് ഒരു ഒരു വല്ലപ്പോഴും സിനിമയിൽ നിന്ന് ഒരു വലിയ ഡയറക്ടർ എന്നുള്ള പേരുണ്ടല്ലോ, പിന്നെ അവർ തമ്മിലൊരു മാനസികമായിട്ട് എടുപ്പമുണ്ടല്ലോ. അങ്ങനെ അത് ഇതാണ്. പപ്പയുടെ സ്വന്തം അപ്പുസൊക്കെ എഴുതുമ്പോൾ ഓരോ സീനും എഴുതിയിട്ട് പുള്ളി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ലൊക്കേഷനിലായാലും ഇതിങ്ങനെ കസര ഇതുപോലെ അടുത്ത് മുമ്പിൽ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ വായിക്കും. വായിച്ചിട്ട് ആ പുള്ളിയുടെ ആ അഭിനയം ആ സ്ലാങ് ഉണ്ടാവും. ഇപ്പം മമ്മൂട്ടി പറയുന്നതാണെങ്കിൽ ആ സ്ലാങ് അല്ലെങ്കിൽ സുഹാസനം എന്ന സ്ലാങ് അതിലിങ്ങനെ പറയുമ്പോൾ നമുക്കറിയാതെ ടിയർ ജെർക്കിങ് വരും. ഈ ഹിറ്റായ സൂപ്പർ ഹിറ്റ് അങ്ങ് അടിച്ചു പപ്പയുടെ സീറ്റ് സൂപ്പർ ഹിറ്റ് അടിച്ചു അല്ലെങ്കിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് അദ്ദേഹത്തിന് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് വരും. അപ്പച്ചന് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒറ്റ ശ്വാസത്തിന് തുറന്നടിച്ച് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുറയിൽ നഷ്ടപ്പെട്ടു പോവില്ലേ. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുമ്പോൾ പറഞ്ഞാൽ പോരെ, എന്തിനാണ് അവിടെ അങ്ങനെ. അപ്പോൾ സത്യത്തിൽ എനിക്കും തോന്നി. അപ്പോൾ മമ്മൂക്കയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഈ സിനിമയൊക്കെ ഇറങ്ങി 5-8 മാസം കഴിഞ്ഞ് പാച്ചയുടെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, പാച്ച അപ്പച്ചൻ നമുക്കൊരു സിനിമയും കൂടെ ചെയ്യണം, കാരണം അയാൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് 5-6 സിനിമ ഒന്നിച്ച് വന്നിട്ടാണ്.